ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. കുൻഫു പാണ്ട എൻ്റെ ഫേവറേറ്റ് ആനിമേഷൻ മൂവിയാണ് കുൻഫു പാണ്ട. മാത്രമല്ല, നമ്മുടെ ഈ ചാനലിൽ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്ത മൂവിയും കുൻഫു പാണ്ടയാണ്. നിങ്ങൾ ആ കുൻഫു പാണ്ട ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇപ്പോഴത്തെ എക്സ്പ്ലനേഷനും അപ്പോഴത്തെ മൂവി എക്സ്പ്ലനേഷനും ഒരുപാട് വ്യത്യാസമുണ്ടെന്ന്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുൻഫു പാണ്ട ദ ഡ്രാഗൺ നൈറ്റ് എന്ന് പറയുന്ന 2022 പുറത്തിറങ്ങിയ നെറ്റ്ഫ്ലിക്സിന്റെ ഒരു TV സീരീസ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് സമയം കളയാതെ നേരെ മൂവിയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് ഇതുവരെ ഇറങ്ങിയ കുൻഫു പാണ്ട മൂവീസ് എല്ലാം നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മാത്രമല്ല, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലൊന്നും അല്ല ഈ TV സീരീസ് കൊണ്ടുവരുന്നതെങ്കിലും ചില ഭാഗത്തൊക്കെ നമുക്ക് അതിനുമായിട്ട് റെഫർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും നമുക്ക് സമയം കളയാതെ നേരെ മൂവിയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നു, സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് നമുക്ക് നേരെ മൂവിയിലോട്ട് പോകാം. The feared in all of China for his bodacious skills. What's the deal with these weasels? Klaus and Veruca. Pretty intense. I could save China. That would be a perfect way for me to regain my title. Blade, let's ride. Wonderful. We will build the empire we've always deserved. Nailed it. Why does everyone want to kill us? Klaus and Veruca, that weird cloaky guy, those vultures. We're not gonna kill you. We're just gonna wait for you to die. മൂവിയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഡ്രാഗൺ മാസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ കുൻഫു പാണ്ടയാണ്. അതായത് നമ്മുടെ പോ അവൻ അവൻ്റെ ശത്രുക്കളെ എല്ലാം അടിച്ചൊതുക്കി. ഇപ്പൊ അവനക്ക് ശത്രുക്കളെ ഇല്ല, മാത്രമല്ല അവനക്ക് ഇപ്പോൾ ഭയങ്കര വലിയ ഫാൻസ് ഒക്കെ ഉണ്ട്. ഒരുപാട് പേര് അവനെ സ്നേഹിക്കുന്നുണ്ട്. ഒരുപാട് വലിയൊരു സംഭവമായിട്ടാണ് അവൻ ഇപ്പൊ നിൽക്കുന്നത്. മാത്രമല്ല, അവൻ്റെ അച്ഛൻ്റെ കടയിൽ ബെസ്റ്റ് എംപ്ലോയി ആയിട്ടുള്ള ഒരുപാട് അവാർഡ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് അവൻ. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ തന്നെയാണ്. അവൻ അവനെ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ശത്രുക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനിപ്പോൾ വലിയ റിസ്ക് ഒന്നുമില്ല. അവൻ വീട്ടിലിരുന്ന് വെറുതെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ തടിച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ അവൻ്റെ അച്ഛൻ്റെ ഫുഡ് കഴിച്ച് കഴിച്ച് മടുക്കുവാണ്. അങ്ങനെ അവൻ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സ്ഥലത്തോട്ടാണ്. അതിൻ്റെ പേരൊക്കെ ഭയങ്കര കോമഡിയാണ്, അതുകൊണ്ട് നമുക്ക് മൂന്നാർ എന്ന് വിളിക്കാം. അപ്പോൾ അവൻ മൂന്നാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നുണ്ട്. അവിടുത്തെ ഫുഡൊക്കെ അവൻ കഴിച്ച് നോക്കുന്നുണ്ട്. ഒരുപാട് ഫാൻസ് അവനക്ക് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ നാട്ടിൽ ചെന്നാലും അവനെ അറിയുന്ന ഒരുപാട് പേരുണ്ടാവും. അവരൊക്കെ അവനക്ക് ഫുഡ് കൊടുക്കും, അവൻ ഒരുപാട് സ്നേഹിക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അവൻ നേരെ ചെല്ലുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്ഥലത്തോട്ടാണ്. ആ സ്ഥലത്ത് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ അവർ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരു തരം ഒരു ഗ്ലൗസ് ഉണ്ട്. അതിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ദുഷ്ടശക്തികളുടെ അടുത്ത് കിട്ടാതിരിക്കാൻ വേണ്ടി ഒരുപാട് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ അവർ അതിന് വെച്ചിട്ടുണ്ട്. നമ്മുടെ കുൻഫു പാണ്ട അവിടെ ചെന്ന ഉടനെ തന്നെ ഒരുപാട് പേര് അവനെ തിരിച്ചറിയുകയാണ്. നിങ്ങൾ ഡ്രാഗൺ വാരിയർ അല്ലേ എന്നൊക്കെ ചോദിച്ച് അവനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓട്ടോഗ്രാഫ് തരാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ തടിച്ചു കൂടുകയാണ്. നമ്മുടെ കുൻഫു പാണ്ട അവിടെ ചെന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫേമസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടുത്തെ ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ചെന്നത്. പക്ഷെ അത്രയും ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ റെസ്റ്റോറൻറ്റിന് അകത്തോട്ട് നമ്മുടെ കുൻഫു പാണ്ടയെ കയറ്റുന്നില്ല. കുൻഫു പാണ്ട ഒരുപാട് പറയുന്നുണ്ട്, ഞാൻ ഇത്ര ദൂരത്തു നിന്ന് വരെയല്ലേ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ തരൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുൻഫു പാണ്ട പറയുന്ന സമയത്ത് ആ റെസ്റ്റോറൻറ്റ് ആളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ നിന്നെ മാത്രം അകത്തോട്ട് കയറ്റാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുൻഫു പാണ്ടയെ മാത്രം അതിൻ്റെ അകത്തോട്ട് കയറ്റുവാണ്. അതേസമയമാണ് നമ്മുടെ കഥയിലെ വില്ലന്മാരെ കാണിക്കുന്നത്. അവർ രണ്ടു പേരാണുള്ളത്. അവരെന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ നാട്ടിലുള്ള ആ ഗ്ലൗസ് മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അവർ വന്ന ഉടനെ തന്നെ അവിടെ മൊത്തം ഉച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ കുൻഫു പാണ്ട ഒരു റൂമിനകത്ത് അടച്ചു പൊട്ടിയിരിക്കുകയാണ്. കാരണം അവന് ഒരുപാട് ഫാൻസ് ഉള്ളത് കൊണ്ട് ആരും അതിനകത്തോട്ട് വന്ന് ആ റെസ്റ്റോറൻറ്റ് നശിപ്പിക്കരുതെന്ന് വിചാരിച്ചിട്ട് ആ റെസ്റ്റോറൻറ്റിന്റെ ഓണർ ആ റൂമിനകത്ത് അവനെ അടച്ചു പൂട്ടിയിട്ട് നിനക്ക് ഫുഡാകുമ്പോൾ ഞാൻ വിളിക്കാം എന്നും പറഞ്ഞിട്ടാണ് അതിനകത്തോട്ട് അടച്ചു വെച്ചിട്ടുള്ളത്. അതിനകത്തൊരു ഉള്ളിയിരിക്കുന്നുണ്ട്. അത് കണ്ട് അവനെ അതിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇതേ സമയമാണ് വില്ലന്മാർ ആ ഗ്ലൗസ് എടുക്കാൻ വേണ്ടി വരുന്നത്. അവിടെയുള്ള നാട്ടുകാർ മൊത്തം ഇത് കാണുന്നുണ്ട്. ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നതും ചെയ്യുന്നുണ്ട്. ഈ ഒച്ചപ്പാടൊക്കെ നമ്മുടെ കുൻഫു പാണ്ട കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ എന്താണ് സംഭവം എന്ന് അറിയില്ല. അവന് പുറത്തു പോകാനും പറ്റുന്നില്ല. ഡോർ എങ്ങനെയൊക്കെ ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. അവൻ ആ റെസ്റ്റോറൻറ്റ് ഓണറെ വിളിക്കുന്ന സമയത്ത് അവരിതൊന്നും കേൾക്കുന്നില്ല. അവർക്ക് ചെവിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അവർ പറയുന്നുണ്ട് ഞാൻ ഫുഡാകുമ്പോൾ നിന്നെ വിളിക്കാം എന്ന്. അങ്ങനെ നമ്മുടെ കുൻഫു പാണ്ട ടെൻഷനായിട്ട് ആ ഡോർ തല്ലി പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ വില്ലന്മാരാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലൗസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ സെക്യൂരിറ്റീസ് തന്നെ അവർ പിടിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയമാണ് നമ്മുടെ കുൻഫു പാണ്ട ആ വാതിലും തള്ളി പൊളിച്ചുകൊണ്ട് പുറത്തോട്ട് വരുന്നത്. പുറത്ത് വന്ന ഉടനെ തന്നെ കുൻഫു പാണ്ട അവരെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും തള്ളി താഴെ വീഴുവാണ് നമ്മുടെ കുൻഫു പാണ്ട. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ടാങ്ക് ഉരുണ്ട് വന്നിട്ട് വില്ലന്മാരെ പിടിച്ചു വെച്ചിരുന്ന ആ സാധനത്തിന്മേൽ പോയിട്ട് തട്ടുവാണ്. അപ്പൊ ആ വില്ലന്മാർ അൺലോക്ക് ആയിട്ട് മാറുവാണ്. അതായത് ആ വില്ലന്മാർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ആ ഗ്ലൗസും വില്ലന്മാരുടെ കയ്യിലോട്ട് തന്നെ വന്ന് വീഴുവാണ്. ഇത് കണ്ട് ടെൻഷനായി നമ്മുടെ പാണ്ട ഓടി വന്നിട്ട് ആ ഗ്ലൗസ് അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുവാണ്. എന്നിട്ട് അവന്റെ കയ്യിൽ തന്നെ ഇട്ട് നമ്മുടെ സ്പൈഡർമാനെ പോലെ ചാടി വന്ന് താഴോട്ട് വന്ന് നിൽക്കുവാണ്. പക്ഷെ ഇതേ സമയം തന്നെ ആ ഗ്ലൗസിന്റെ പവർ കൊണ്ട് അവിടെ വലിയൊരു കുഴി ഉണ്ടാവുകയാണ്. മാത്രമല്ല, ആ ഗ്രാമം മൊത്തം അങ്ങ് നശിക്കുവാണ്. പെട്ടെന്ന് തന്നെ ആ വില്ലന്മാർ ആ
ഗ്ലൗസ് അവന്റെ കയ്യിൽ നിന്ന് ഊരിക്കൊണ്ട് ഓടുകയാണ്. പക്ഷെ അവന് ഒരു വിരല് മാത്രം, ഗ്ലൗസിന്റെ വിരല് മാത്രം അവന് കിട്ടുവാണ്. അവനും വില്ലന്മാരെ പുറകെ തന്നെ ഓടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വില്ലന്മാർ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അതേസമയം തന്നെ വില്ലന്മാരുടെ പുറകെ തന്നെ വേറൊരാളും കൂടി പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ പാണ്ഡ വിചാരിച്ചിരിക്കുന്നത് അതും വില്ലന്മാരുടെ ടീമിൽ പെട്ട ഒരാളാണെന്നാണ്. അങ്ങനെ അവര് തമ്മിൽ അടിപിടി കൂടുന്നുണ്ട്. നമ്മുടെ വില്ലന്മാർ അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം വില്ലന്മാർ രണ്ടുപേരും നമ്മുടെ പാണ്ഡയെ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴോട്ടിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പാണ്ഡയോട് പറയുന്നുണ്ട് ആ വിരല് എനിക്ക് തരാൻ വേണ്ടിട്ട്. ആ വില്ലന്മാര് പറയുന്നുണ്ട്, പക്ഷെ പാണ്ഡ കൊടുക്കാനും തയ്യാറാവുന്നില്ല. ഇത് കണ്ട് ടെൻഷനായ വില്ലന്മാര് നമ്മുടെ പാണ്ഡയെ ആ മലയുടെ മുകളിൽ നിന്ന് താഴെടുവാണ്. പക്ഷെ പാണ്ഡ നേരെ ചെന്ന് വീഴുന്നത് വെള്ളത്തിലോട്ടാണ്. നമ്മുടെ പാണ്ഡയ്ക്ക് ഒന്നും തന്നെ പറ്റുന്നില്ല. പാണ്ഡ അങ്ങനെ വെള്ളത്തിൽ നിന്നും കയറി നേരെ ആ ഗ്രാമത്തിലോട്ട് പോവുകയാണ്. ഗ്രാമത്തിലോട്ട് പോകുന്ന സമയത്താണ് പാണ്ഡ ആ കാഴ്ച കാണുന്നത്. അവന്റെ കൈ കൊണ്ട് തന്നെ ആ ഗ്രാമം മൊത്തം നശിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ എല്ലാ വീടുകളും നശിച്ചു. ആ ഗ്രാമം മൊത്തം ഇല്ലാതായി. അവിടെ ഒരുപാട് പേര് വീടില്ലാതൊക്കെ നിൽക്കുന്നുണ്ട്. ഒരുപാട് പേര് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഒരുപാട് കാര്യങ്ങൾ നശിച്ചു പോയതൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. നമ്മുടെ പാണ്ഡ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ പറയുന്നുണ്ട് ഇനി ഞങ്ങൾക്ക് നിന്നെ കാണണ്ട, നിന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല, നീ കാരണമാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടായതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പാണ്ഡയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് നമ്മുടെ പാണ്ഡയ്ക്ക് സങ്കടം വരുന്നുണ്ട്. പക്ഷെ പാണ്ഡ ഒന്നും പറയുന്നൊന്നുമില്ല. പാണ്ഡ അവരോട് ഒരുപാട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ നമ്മുടെ പാണ്ഡയോട് അവിടുന്ന് പോകാൻ വേണ്ടി പറയുന്നു. അതേസമയമാണ് ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു മലയും ഇടിഞ്ഞ് താഴോട്ട് വീഴുന്നത്. അതും കൂടി ആയപ്പോൾ നമ്മുടെ പാണ്ഡ അവിടെ നിൽക്കാതെ തിരിച്ചു വരുവാണ്. പാണ്ഡ അങ്ങോട്ട് പോകുമ്പോൾ അവനെ സ്നേഹിച്ചവരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും അവൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും അവന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തവരൊക്കെ അവനെ ഇപ്പോൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ആരും അവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവൻ തിരിച്ച് സങ്കടപ്പെട്ട് അവൻ്റെ വീട്ടിലോട്ട് തന്നെ വരുവാണ്. അവൻ്റെ അച്ഛനും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ്റെ അച്ഛൻ അവനെ വന്നു പറഞ്ഞാൽ തന്നെ അവനോട് സ്നേഹത്തോടെ എന്ത് പറ്റി മോനെ എന്നൊക്കെ ചോദിച്ചിട്ട് അവന് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അച്ഛന് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അവൻ നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ ശരിയാക്കും ചെയ്യാം, പക്ഷെ നിന്റെ ഈ ഡ്രാഗൺ മാസ്റ്റർ എന്നുള്ള പദവി ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ അത് കിട്ടാൻ പണിയായിരിക്കും, ചിലപ്പോൾ അത് പോവാനും ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. അത് കണ്ട് ടെൻഷനായി നമ്മുടെ പാണ്ഡ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ്റെ പുറകിൽ ഒരാൾ വരുന്നത്. അത് നമ്മുടെ പാണ്ഡയുടെ അച്ഛൻ കാണുന്നുണ്ട്. നിന്റെ കൂടെ ആരാ വന്നിരിക്കുന്നതെന്ന് നമ്മുടെ പാണ്ഡയുടെ അച്ഛൻ പാണ്ഡയോട് ചോദിക്കുന്നു. ഇത് കണ്ട പാണ്ഡ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മുടെ വില്ലന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ആൾ, അതായത് വില്ലനാണെന്ന് കരുതിയിരുന്ന നമ്മുടെ പാണ്ഡയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ആളെ കാണുവാണ്. ഇത് കണ്ട് ടെൻഷനായി നമ്മുടെ പാണ്ഡ വിചാരിക്കുകയാണ് എന്നെ ആക്രമിക്കാൻ വേണ്ടി വന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു ഫൈറ്റിന് എന്നെ തയ്യാറാവുകയാണ്. പക്ഷെ പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടും പാണ്ഡ ഒരുപാട് ഫുഡൊക്കെ കഴിച്ച് തടിച്ചു കൊടുത്തിരിക്കുന്നതുകൊണ്ടും അവൻ്റെ കഴിവൊന്നും അവനെ ശരിക്കും ഉപയോഗിക്കാനൊന്നും പറ്റുന്നില്ല. പ്രോപ്പറായിട്ട് അവനക്ക് ഉപയോഗിക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ അവർ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഫൈറ്റിന് അവസാനം തന്നെ നമ്മുടെ പാണ്ഡ തോൽക്കുകയും ചെയ്യുന്നുണ്ട്. പാണ്ഡ പറയുന്നുണ്ട് എന്നെ കൊല്ലരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയുന്നു. അപ്പം അവർ അവരുടെ മുഖം മൂടി ഒരാണ്, അത് ശരിക്കും ഒരു പെണ്ണാണ്. അവളുടെ പേരാണ് നൈറ്റ്. അവർ ഇംഗ്ലണ്ടിലുള്ളതാണ്, ഇംഗ്ലണ്ടിലെ കുൻഫു പാണ്ഡയാണ് അവർ. അപ്പം അവർ ഇംഗ്ലണ്ടിൽ നിന്നും നമ്മുടെ ഡ്രാഗൺ വാരിയറെ അന്വേഷിച്ചു വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ ഡ്രാഗൺ മാസ്റ്റർ അന്വേഷിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡ്രാഗൺ മാസ്റ്റർ ആരാണെന്ന് നമ്മുടെ കുൻഫു പാണ്ഡയോട് ചോദിക്കുന്നു. ഇന്നലെ വരെ ഞാനായിരുന്നു ഡ്രാഗൺ മാസ്റ്റർ എന്ന് നമ്മുടെ കുൻഫു പാണ്ഡ പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ആർക്കും അവനെ തീരെ വിലയില്ലാത്തതുകൊണ്ട് ഇന്നലെ വരെ ഞാനായിരുന്നു എന്ന് അവൻ പറയാണ്. ഇത് കേട്ട് നൈറ്റിന് ദേഷ്യം വരുന്നുണ്ട്. നീ കാരണമാണ് ആ ഗ്രാമം നശിച്ചു പോയത്, നീ കാരണമാണ് ഇപ്പോൾ ആ ഗ്ലൗസ് അവർക്ക് കിട്ടിയത്. അവർ ഇംഗ്ലണ്ടിൽ നിന്ന് വരുവാണ്, അവർ വലിയ ക്രിമിനൽസ് ആണ് എന്നൊക്കെ ആ നൈറ്റ് പറയുകയാണ്. ഇത് കേട്ട് പാണ്ഡയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കാം എന്നൊക്കെ പാണ്ഡ പറയുന്നുണ്ടെങ്കിലും നിന്റെ സഹായം എനിക്ക് വേണ്ട എന്ന് നൈറ്റ് പറയുകയും ചെയ്യുന്നുണ്ട്. നിന്നെപ്പോലെ ഒരു മണ്ടനും നിന്റെ കഴിവ് നിനക്ക് നല്ല പോലെ ഉപയോഗിക്കാൻ പോലും പറ്റും, നിന്നെപ്പോലെ ഒരു മണ്ടൻ്റെ സഹായം എനിക്ക് വേണ്ട എന്ന് നമ്മുടെ നൈറ്റ് പറയുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മൾ ടെൻഷൻ ആവുകയാണ് നമ്മുടെ പാണ്ഡ. പാണ്ഡ പറയുന്നുണ്ട് അതിൻ്റെ ഒരു വിരൽ എൻ്റെ കൈ ഉണ്ട്, ഇത് വെച്ച് ചിലപ്പോൾ അവരെ കണ്ടുപിടിക്കാൻ പറ്റിയാലോ, നമുക്ക് എന്തായാലും ഒരുമിച്ച് നിൽക്കാം, നമുക്ക് ഒരുമിച്ച് അവരെ കണ്ടുപിടിക്കാം എന്നൊക്കെ നമ്മുടെ പാണ്ഡ പറയുന്നുണ്ട്. പക്ഷെ മനസ്സില്ല മനസ്സാവാതെ തന്നെ നമ്മുടെ നൈറ്റ് അതിന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. നൈറ്റ് പറയുന്നുണ്ട് നാളെ നേരം വെളുക്കുന്ന വരെ ഞാൻ ഈ മരത്തിൻ്റെ ചുവട്ടിലുണ്ടാവും, അപ്പം നീ നാളെ നേരം വെളുത്തുകൊടുത്തന്നെ തന്നെ ഇങ്ങോട്ട് വരേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവും എന്ന് പറയുകയാണ്. ഇത് കേട്ട് നമ്മുടെ പാണ്ഡയ്ക്ക് സന്തോഷമാവുകയാണ്. കാരണം പാണ്ഡയ്ക്ക് അവൻ്റെ ഡ്രാഗൺ മാസ്റ്റർ എന്നുള്ള പദവി തിരിച്ചു കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മുടെ പാണ്ഡ ഇതുപോലൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെ പാണ്ഡ അന്ന് എന്നെ പിറ്റേ ദിവസം പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ്. ഫുഡൊക്കെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി അവൻ ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. ഉറക്കത്തിൽ തന്നെ രണ്ട് മൂന്ന് തവണ അവൻ എഴുന്നേൽക്കുകയും ചെയ്യുന്നുണ്ട് നേരം വെളുത്തു എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നേരം വെളുക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ നേരെ തന്നെ അച്ഛനോട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ആ മരത്തിൻ്റെ ചുവട്ടിൽ പോയി നോക്കുന്ന സമയത്ത് അവിടെ ആരെയും കാണാനില്ല. ഇത് കണ്ട് ടെൻഷൻ ആവുകയാണ് നമ്മുടെ പാണ്ഡ. എവിടെ പോയി എന്നൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവിടെ ആരെയും കാണാനില്ല. അങ്ങനെ പാണ്ഡ പറയുകയാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ അവരെ കണ്ടുപിടിക്കും, ഞാൻ ഒറ്റയ്ക്ക് തന്നെ കുൻഫു വാരിയറായി മാറും, ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ ഒറ്റയ്ക്ക് തന്നെ എടുക്കുമെന്ന് നമ്മുടെ പാണ്ഡ പറയുകയാണ്. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം. ബൈ ബൈ.